ഒരു പെഗോ ആ ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞു എന്റെ പി പി ചേട്ട ഒരെണ്ണം എന്ന് പറഞ്ഞ ഒരു ഫുള്ളാ കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ ഏതായാലും ഒഴിച്ചല്ല അതങ്ങ് കളഞ്ഞേക്കാം അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കുകയാണ് എന്നതാ അതിന്റെ ഒരു പ്രത്യേകത സാറിനിപ്പോ വ്യാഴദശയായിരിക്കല്ലയോ റബിഷ് അങ്ങനെയൊന്നുമില്ലടോ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു ദാറ്റ്സ് ഓൾ ആ ഘോരം തികഞ്ഞല്ലോ അണ്ണനൊന്ന് ഒഴിക്കട്ടെ ഒന്നൊഴിമോനെ ഓ എന്താ പൊന്നു രാജഗോപാലെ താൻ ഈ യൂണിഫോം ഇട്ടോണ്ടിങ്ങനെ കേറി വരല്ലേ കാണുമ്പോ ഉള്ളിൽ നിന്ന് ഒരാന്തല അതെന്നാ തമ്പിച്ചായ മാനസം മാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും പ്രിന്റർ കബ് പബ്ലിഷറും ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആളുന്നേ അതെ ഒരു പെൺവാണിഭ കേസിൽ വെറുതെ പ്രതിചേർത്തി പാവത്തിന് ഒരുപാട് കണ്ണീർ കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗക്കാര് താൻ ആ കുരിയച്ചനെ തല്ലിയോ അവനോടൊപ്പം കരഞ്ഞോണ്ട് അവനെ തല്ലിയല്ല വേണ്ടത് നിങ്ങളെ ഓർത്തിട്ടാ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളിയനെ ആ മാതിരി പോക്കരത്തിനാ കയറിയിരിക്കുന്നത് തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ പിഴച്ചു പോണെന്ന് ആ പുല്ലിന് വിചാരമില്ലെന്ന് വെച്ചാ ഡേവിഡ് സാറെ സാർ ഒന്ന് വരണം സുഖം അടിച്ച് ഓഫാ ഒരു പെഗിലോ ഒരു പെഗല്ല എവിടെയാണ് സാർ ഒന്ന് എഴുതാക്കടം അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ കംപ്ലീറ്റ് വ്യാജന ഏത് കോപ്പനെവിടെ മദ്യം സപ്ലൈണ മുണ്ടിനെ ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട് ഷവോടൊക്കെ ഞാൻ നടത്തും സാറേ ഞാൻ സാറിന് കാത്തു കയറുന്ന ഒരു താങ്ക്സ് പറയാൻ സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി സാറിന്റെ റെക്കമെൻഡേഷനാ പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ നന്നായി പഠിച്ചു മിടുക്കിയായിട്ട് പറ്റവള് ഓക്കെ ദേവികുഞ്ഞെ ഒന്ന് എഴുന്നേറ്റേ എന്നാ കിടപ്പായത് കാപ്പ് കുടിക്കണ്ടായോ മണി പത്ത് കഴിഞ്ഞു അഴിയട്ടെ എഴുന്നേറ്റിട്ട് പെന്നെ എടുക്കാനാ ചേട്ടത്തി ഊണാകുമ്പോ വിളിച്ചാ മതി അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാമല്ലോ മഠത്തിലെ അമ്മാമ്മച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങിട്ട് മണിക്കൂർ ഒന്നായി കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ എന്റെ പള്ളി അത് സംഭവിച്ചോ എളുപ്പം അങ്ങോട്ട് ചെല്ലെ ആ സുഖു കുഞ്ഞിനെ കുറിച്ച് ഏതാണ്ടോ ഒക്കെ പറഞ്ഞു കൊടുത്ത് പിരിയേറ്റുന്നുണ്ട് ഈ ഗ്ലബി പോക്കോ ഒന്ന് നിന്ന് കിട്ടേണ്ടത് അതിന്റെ സെക്രട്ടറിനൊക്കെ പറഞ്ഞ അത് വല്ല ഗുണമുള്ള കാര്യമാണോ നഷ്ടമാ നഷ്ടം അച്ചായനെ രണ്ടെണ്ണം പിടിപ്പിക്കണമെങ്കിൽ അത് ഇവിടെ വെച്ചായാ പോരെ ഇത് കണ്ടവനും പോണവനും വള്ള നിറയെ കുടിച്ചേച്ച് ഡേവിഡിന്റെ പറ്റിൽ എഴുതിക്കോന്നും പറഞ്ഞൊരു പോക്കല്ലയോ നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടാത്തതിന്റെയാ കൂടുതലും ഒരു പെങ്കൊച്ച ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവോ കറക്റ്റ് അമ്മാമ്മച്ചി അല്ലാതെ ഞാനിതിപ്പോ എത്രാന്ന് വെച്ചോ ഉപദേശിക്ക ഒരിക്കൽ ഞാനേതാണ്ട് പറഞ്ഞപ്പോ എന്നോട് പറയുവാ വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്തേച്ചാ മതി അതൊന്നും കേട്ട് നീ പിന്മാറണ്ട ഞാൻ പിന്നെ ഇന്ന് മാറിയിട്ട് വേണ്ടേ എടാ പെറ്റതല്ലയുടെ സ്നേഹവും ശകാരവും ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ അഞ്ചാറ് വയസ്സുള്ളപ്പോ അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ ശരി അവൻ എഴുന്നേക്കാൻ ഭാവമില്ലെങ്കിൽ കിടക്കട്ടെ ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ സമയം കിട്ടുമ്പോ എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം എന്താ അതാ നല്ലത് അന്നാമോ വന്നേ ഉടനെ ഒന്ന് എഴുന്നേക്കുന്ന ഭാവമില്ല അമ്മമാര് ഊണ് കാണുമെങ്കിൽ പറയണേ ഇല്ലെന്നമ്മേ ഞങ്ങൾ ഇറങ്ങുവാ എന്നാ ഇത് അവന്റെ കൈ കൊടുത്തേക്ക് റോമിന്ന് വെഞ്ചരിച്ചതാ ഇതൊന്ന് കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാൻ ഇതിലേക്ക് ഏറിയത് പോക്കോട്ടേടാ സുഖവേ ഓ ശരി അമ്മാമ്മച്ചി സുകുമാരോ എന്നാ ചേട്ടാ ഒന്നിഞ്ഞ് വന്നേടാ പച്ചടം
കൂടെ നിന്നിട്ട് പണി പണിയുമ്പോ നിനക്ക് നല്ല സുഖം അല്ലടാ സുഖു. ആ ഇല്ല സാറിങ് എത്തിയില്ല എന്നാ ഞാനും അറിഞ്ഞത്. ഉമ്മച്ചൻ റിസൈൻ ചെയ്തു എന്ന് ഇവിടെ പിള്ളേരാരോ പറഞ്ഞു കേട്ടായിരുന്നു. ആ ശരി, സാർ ഇന്നിവിടെ ഉണ്ട്, നാളെ തിരുവനന്തപുരത്തിന് പോവൂ. ആ ഓ സേവിച്ചും വന്നിട്ടുണ്ട്. ഈശോയി എവിടെ? മുറിയില്ല. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവും ഗ്ലാസും കൊണ്ട് ചെറുക്കം പോകുന്നത് കണ്ട ഞാൻ നോക്കിയത്. എന്തോ പുകിലും കൊണ്ട ഇച്ചിരി കടുപ്പത്തില്. ഇന്നയലമേ ഇത് വെച്ചോ. ഇവളുടെ കല്യാണം കൂടാൻ സാറുണ്ടെങ്കി ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങ് എത്തിയേക്കാം. ഇല്ലേ എന്നെ പ്രതീക്ഷിച്ച മതി. ഇതിനിപ്പോ രാത്രി എന്നോ പകലെന്നോ കണക്കൊന്നും ഇല്ലാതായോ സേവിച്ച? ഓ ഇനി എന്തോന്നിനു അമ്മച്ചി കണക്ക്? എനിക്കിപ്പോ എല്ലാം ഒരു കണക്കാ. സേവിച്ചിനെങ്ങനെ കുടിച്ചുടിച്ച് അങ്ങനെ തീരും? അപ്പന്റെ അമ്മച്ചിയുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നോ വിട്ടുപോയ പേരല്ലേ എന്റേത്? ഓ എന്നതാന്നാവോ ഇത്ര പേരത്ത് തണ്ണം? പെരുത്ത് സന്തോഷിക്ക എന്നത് എനിക്കുള്ളേ? എം സി പോളിന്റെ മൂത്ത ഒന്നൊരു പേര്, അത് വെറും ഒരു പേരാന്നേ. മകൻ ശരിക്കും അവനല്ലേ ബെന്നിച്ചൻ. പാർട്ടിയിൽ ഇപ്പൊ പോൾ സാറിന്റെ വലതുഭാഗത്തെ സ്ഥാനം, നാളെ എം എൽ എ മന്ത്രി. ഞാൻ എന്തോ ആയി കിഴക്കമലയിലെ തോട്ടത്തിൽ അട്ടയുടെ കടിയും കൊണ്ട് കണ്ണിന് നേരെ കണ്ട അപ്പച്ചന് കലിയ ഉള്ളത് പറയണ്ട അമ്മച്ചി. എന്നെ എവിടെന്തെങ്കിലും ദത്തെടുത്താന്നോ? ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നോണ്ട് ചോദിക്കുക. സത്യം പറ. ഞാൻ നിങ്ങളുടെ മോൻ തന്നെ അല്ലേ? കർത്താവിന്റെ നിരക്കാത്ത വർത്താനം കള്ളും വലിച്ചേച്ച് വിളിച്ച കൂവിയല്ലണ്ടല്ലോ സേവിച്ച നീ. പക്ഷാഭേദം കാണിച്ചെന്ന് നിന്റെ കൊണവതിയാരം കൊണ്ട് ഞാനും സാറും കൂടെ കുടിച്ച കണ്ണീരിന് കയ്യും കണക്കുണ്ടോടാ? പത്ത് സ്കൂളിൽ കയറിയിട്ട് നീ പത്താം നേരം പാസ്സായത്. അവസാനം കോളേജിൽ ചെന്നതിന്റെ കൊല്ലം തന്നെ കുത്തുകേസ്. തല്ലും വഴക്കും അടിയും കുത്തുമായി നടന്ന് നിന്നെ എസ്റ്റേറ്റിൽ കൊണ്ടാക്കി. അവിടെ നീ എന്നെ പറപ്പ കാണിച്ചേ? കഞ്ചാവ് കൃഷി നടത്തി. തമ്പുരാന്റെ കൃപ കൊണ്ടാ അന്ന് റവന്യൂ മന്ത്രി എം സി പോളി രാജിവെക്കാണ്ട് രക്ഷപ്പെട്ടത്. എടാ കയ്യിലിരിപ്പ് നന്നാവണം. അതിനെ കർത്താവ് പാതിയെ കൂടത്തുള്ളൂ, ബാക്കി പാതി അവനവൻ തന്നെ ഉണ്ടാക്കണം. കൊച്ചമ്മേ സാറ് വന്നു. ഒരു പറ്റുപറ്റിയല്ലോ. എന്നാ? ഞാൻ ഇയാളോട് പറയാനുള്ളതല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു റീത്ത് ഇടുക്കിക്കകത്ത് വെച്ചേക്കണമെന്ന്. ഒരു റീത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേടെ വീട്ടിൽ വെറും കൈയോടെ കയറി ചെല്ലണ്ടായിരുന്നു. റീത്തുമായി ചെല്ലുമ്പോ അറിഞ്ഞോണ്ട് ചെന്നതാണെന്ന് വ്യക്തമായില്ലേ? അത് ശരിയായിരുന്നു. ഒരു മരണ വീട്ടിൽ പെട്ടെന്ന് കയറി ചെല്ലുമ്പോ അത് റീത്തുമായിട്ടാവുമ്പോ ഇമ്പാക്ട് ഡബിളാ. ഓ ഇത് ഞാനെപ്പോ വന്നു? അതെ, ഭരണം കയ്യില്ലാത്ത സമയ പാർട്ടിക്കകത്ത് ഇഷ്യൂസ് വേറെ, ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാം. അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യവും എന്ന് വെച്ചാ ഇവളോ ഞാനോ അങ്ങ് മേലോട്ട് എടുത്തൊന്നും മറ്റേ അറിഞ്ഞാലേ നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. കടുത്തുരുത്തി എം എൽ എ ഉമ്മച്ചന്റെ രാജി ആവശ്യപ്പെട്ടു. അവിടെ നടക്കാൻ പോണ ബൈ ഇലക്ഷനിൽ ബെന്നിച്ചെ നിർത്താനാണ് എന്റെ പ്ലാൻ. അതൊന്ന് കഴിയുന്നവരെ നിന്റെ ഉപദ്രവം ഉണ്ടാവരുത്.